നമസ്കാരം കേരളം മതേതരവാദത്തിൻ്റെയും പുരോഗമനവാദത്തിൻ്റെയും എല്ലാം പുണ്യ പൂങ്കാവനമാണ് എന്ന് ചിലർ ഇവിടെ ബഡായി പറയുന്നുണ്ട് ബഡായി എന്ന് തന്നെ പറയണം കാരണം കേരളത്തിൻ്റെ അവസ്ഥ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ ഈ പറയും പോലെ ഒന്നുമല്ല നമ്മൾ പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട് മറ്റു സംസ്ഥാനങ്ങളെ നമ്മളുമായി താരതമ്യം ചെയ്ത് നമ്മൾ മികച്ചവരാണ് എന്ന അഭിപ്രായത്തിൽ മുന്നോട്ട് പോകാറുണ്ട് പലപ്പോഴും ഇത് നമ്മുടെ തന്നെ അബദ്ധമായ ധാരണയാണ് അതായത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വൃത്തിയില്ല അവർ കുളിക്കില്ല ബീഹാറിലെ ജനങ്ങൾ ടിക്കറ്റ് എടുക്കാറില്ല കേരളത്തിലാണ് സാക്ഷരത കൂടുതൽ മധ്യപ്രദേശിൽ പഠിപ്പുള്ളവരില്ല അങ്ങനെ വളരെ വളരെ മിഥ്യാധാരണകൾ നമ്മൾ വച്ചു പുലർത്തുന്നുണ്ട് അതിനെതിരെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെതായ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ആ പ്രസ്താവന പരിശോധിച്ചാൽ നമ്മുടെ ധാരണകളെല്ലാം ഇത്തരത്തിലുള്ള ധാരണകളെല്ലാം അബദ്ധ ധാരണകളാണ് എന്ന് മനസ്സിലാകും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സാക്ഷരതാ ശതമാനമുള്ള സംസ്ഥാനം കേരളമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐ എസ് പ്രവർത്തകരുള്ളതും കേരളത്തിലാണ് ഐ എസ് എന്ന് പറഞ്ഞാൽ പുരോഗമന സംഘടനയൊന്നുമല്ലോ രാജ്യമെമ്പാടുമുള്ള ആളുകളെ മതവത്കരിച്ചുകൊണ്ട് അവരെ പ്രാകൃതമായ വേഷമണിയിച്ച് തോക്കും കയ്യിൽ പിടിച്ച് മുസ്ലീങ്ങളല്ലാത്തവരെയെല്ലാം ചുട്ടുകൊല്ലുക എന്ന കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആ സംഘടനയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ സ്ലീപ്പർ സെല്ലുകളടക്കമുള്ളത് സാക്ഷരത ഏറ്റവും കൂടിയ കേരളത്തിലാണ് സാക്ഷരതയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമായ ബീഹാർ ഈ ബീഹാറിൽ ഏറ്റവും കൂടുതൽ ഐ എ എസ് കേഡർമാരുണ്ടാകുന്നത് ബീഹാറിലാണ് എന്നതാണ് പല രീതിയിലും നമ്മൾ മേനി പറയുന്ന പല കാര്യങ്ങളുടെ ഉള്ളിലും സത്യമില്ല കേരളത്തിലൊരു ചാറ്റൽ മഴ പെയ്താൽ പോലും പകർച്ച പനി കൊണ്ട് ജനം ആശുപത്രി വരാന്തകളിൽ ചുരുണ്ടുകൂടുന്ന കാഴ്ച നമുക്ക് കാണാനാകും ഇത് നമ്മൾ വൃത്തിയില്ല എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന തമിഴ്നാട്ടിലോ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലോ കാണാനാവില്ല സത്യത്തിൽ ഏറ്റവുമധികം പരിസരം മലിനീകരണപ്പെട്ടിരിക്കുന്നതും വൃത്തിയില്ലായ്മയിലൂടെ കടന്നു പോകുന്നതും കേരളമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ചെറിയൊരു മഴ പെയ്താൽ പോലും ഇവിടെ ജനങ്ങൾ ആശുപത്രിയിൽ ചുരുണ്ടുകൂടുക എന്നുള്ളത് പുരോഗമനവാദത്തിൻ്റെ കാര്യം പറയാനുമില്ല അയോധ്യയിൽ ക്ഷേത്രം ജോലികൾ ആരംഭിച്ചപ്പോൾ ഇവിടുത്തെ പുരോഗമനവാദികൾ അഭിപ്രായപ്പെട്ടത് അവിടെ ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു ആശുപത്രി തുടങ്ങിയാൽ മതിയായിരുന്നു എന്നാണ് അല്ലെങ്കിൽ സ്കൂളുകൾ തുടങ്ങിയാൽ മതിയായിരുന്നു എന്നാണ് ആശുപത്രി ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഡസൻ കണക്കിന് ആശുപത്രികളാണ് ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലുള്ള ആശുപത്രികൾ പോലും അടച്ചുപൂട്ടുന്ന ഗതികളിലാണ് നമുക്ക് ചുറ്റും നോക്കിയാൽ എത്ര സ്വകാര്യ ആശുപത്രികളാണ് അടച്ചുപൂട്ടലിന് വിധേയമായിട്ടുള്ളത് നിരവധി നിരവധി ആശുപത്രികൾ കേരളത്തിൽ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഉത്തർപ്രദേശിൽ ആശുപത്രികൾ അത് മെഡിക്കൽ കോളേജുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത സ്കൂളുകളുടെ കാര്യമെടുത്താൽ കഴിഞ്ഞ രണ്ട് വർഷമായി കൊറോണ ബാധിതമായ നമ്മുടെ രാജ്യത്ത് സ്കൂളുകൾ പലതും തുറന്നു പ്രവർത്തിച്ചിട്ടില്ല കുട്ടികൾ വീടുകളിൽ ഓൺലൈൻ ക്ലാസ്സുകളിലാണ് അധ്യയനം നടത്തുന്നത് ഏറ്റവും ഒടുവിൽ കൊറോണയ്ക്ക് അവർ അല്പശമനം വന്നപ്പോൾ പല സംസ്ഥാനങ്ങളിലും സ്കൂളുകൾ തുറന്നു അപ്പോഴിതാ ഹിജാബ് വിവാദവും ഉണ്ടായി ഞങ്ങൾക്ക് സ്കൂളുകൾ വേണ്ട സ്കൂളുകൾ വേണമെന്നാദ്യം പറഞ്ഞിരുന്നവർ ഇപ്പോൾ പറയുന്നത് സ്കൂളുകൾ വേണ്ട ഹിജാബ് മതി എന്നാണ് ആ സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിൽ പുരോഗമനം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ പ്രകടനം നടത്തുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് ശബരിമലയിൽ കോടതി വിധി വന്നപ്പോൾ ഇവർ പറഞ്ഞത് ആചാര സംരക്ഷകരോട് പറഞ്ഞത് ഞങ്ങളുടെ ആചാരം മാറ്റരുത് എന്ന് കെ ഞങ്ങളുടെ ആചാരങ്ങളെ മാറ്റരുത് അത് ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞ ഹിന്ദു സമൂഹത്തോട് ഇവിടുത്തെ പുരോഗമന കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞത് ആചാരങ്ങൾ മാറാനുള്ളതാണ് എന്നാണ് ഇങ്ങനെ ആചാരങ്ങൾ മാറി മാറിയാണ് നവോത്ഥാനം ഉണ്ടായത് എന്നാണ് പക്ഷേ ഹിജാബ് വാദം ഉണ്ടായപ്പോൾ ഈ പുരോഗമനവാദമെല്ലാം മറന്നു ഹിജാബിന് വേണ്ടി പ്രാകൃതമായ ആ വസ്ത്രധാരണത്തിന് വേണ്ടി പുരോഗമനവാദികൾ ഇതാ ഇവിടെ സമരം ചെയ്യുകയാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എല്ലാം ഹിജാബിന് വേണ്ടി അണിനിരക്കുമ്പോൾ ഇവർ പറയുന്ന മതേതരത്വമാണ് ഇല്ലാതായത് ശബരിമലയിൽ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഹിന്ദു പോരാടിയപ്പോൾ ഇവിടെ ആർത്തവ സമരം നടത്തിയവരാണ് ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും പക്ഷേ ഇതാ ഹിജാബ് വന്നപ്പോൾ ആ പുരോഗമനവാദം അവർ വെടിഞ്ഞിരിക്കുന്നു അവർ മതചിഹ്നങ്ങൾക്ക് വേണ്ടിയും മതപൗരോഹിത്വത്തിന് വേണ്ടിയും സ്ത്രീകളെ അടിച്ചമർത്തുന്ന വസ്ത്രധാരണ രീതിക്ക് വേണ്ടിയും ഇതാ പോരാടുന്നു ഇതാണ് കേരളത്തിൻ്റെ കപട മതേതരത്വം ഇതാണ് കേരളത്തിൻ്റെ കപട പുരോഗമനവാദം കേരളം സാക്ഷരതയിൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാകാം ഒരു കാലത്ത് കേരളം സാക്ഷരതയിൽ മുൻപന്തിയിലായിരുന്നു ഇന്ന് പക്ഷേ പല സംസ്ഥാനങ്ങളും സാക്ഷരതയിൽ മുന്നേറിയിട്ടുണ്ട് പക്ഷേ സാക്ഷരതയിൽ നാം നേടിയ നേട്ടം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാണാനില്ല സാക്ഷരത അല്ല വിദ്യാഭ്യാസം എന്നതാണ് ബീഹാറിൻ്റെയും കേരളത്തിൻ്റെയും താരതമ്യം കാണിക്കുന്നത് ഏറ്റവുമധികം സാക്ഷരർ കേരളത്തിലുണ്ട് എങ്കിലും ഏറ്റവുമധികം ഐ എ എസ് കേഡർമാർ ഉയർന്നു വരുന്നത് ബീഹാറിൽ നിന്നാണ് പക്ഷെ ആ സംസ്ഥാനം സാക്ഷരതയിൽ പുറകിലാണ് സാക്ഷരതയും വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് പതിറ്റാണ്ടുകളായി പക്ഷെ ഇന്നും നാം ഊറ്റം കൊള്ളുകയാണ് നമ്മളാണ് ഈ രാജ്യത്ത് ഏറ്റവും അധികം വൃത്തിയുള്ളവർ ഏറ്റവുമധികം വിദ്യാഭ്യാസമുള്ളവർ അധികം പുരോഗമനവാദികളെന്ന് പക്ഷേ ലോകം മുഴുവൻ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ തള്ളിക്കളയുന്ന ഒരു പ്രത്യയശാസ്ത്രമായ ഐ എസിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് ഏറ്റവുമധികം സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിലാണ് ഹിജാബിന് ഏറ്റവുമധികം സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിലാണ് പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾ മുന്നേറുമ്പോൾ നാം പുറകിലോട്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കണം നവോത്ഥാന മൂല്യങ്ങൾ നവോത്ഥാന മൂല്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ നവോത്ഥാനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ആദ്യം പഠിക്കേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്